ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. കുറേ കാലമായി അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട്. സോ ലോഗിൻ ബോണസ് കളക്ട് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഗൈസ്, ജസ്റ്റ് നോക്കിക്കോ. ഓക്കെ, ഗളിറ്റിന് തൊട്ടു. ഇനി ജസ്റ്റ് പ്രോബബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, 100 കോയിൻ കൊടുക്കാൻ പോവാണ്. അതൊക്കെ അത്ര ഉള്ളൂ ഗൈസ്. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച് വീഡിയോ ആണ് ഗൈസ്, അതാണ്. ഇന്നലെ കറക്കിയതാണ് ഗൈസ്. ഇന്നലെ രാവിലെ ജസ്റ്റ് ലോഗിൻ ബോണസ് കളക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തു. കിട്ടിയത് വേറെ ആരല്ല ഗൈസ്, ഗുള്ളിറ്റാണ്. ഓക്കെ, എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയാലേ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്നതാണ്. സെക്കൻഡ് അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. ഒട്ടും പറഞ്ഞ് ഏൽപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കണ്ടി പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവാണ്. സോ അപ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ ഒരൊറ്റ മാച്ചിൽ പോലും കളിച്ചിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ ടോട്ടലി ഇതിൽ കളിച്ച മാച്ച് എടുത്ത് നോക്കിയാലും വല്ലാണ്ടോ ഉണ്ടാവില്ല, ഒരു 10 14 15 തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓൺലൈൻ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 കളിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അത്രയും കുറവ് മാച്ചാണ് ഇതിൽ കളിച്ചത്. കോയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാച്ചിൽ പോലും ഇത്രയും ഈസായിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമോ 7 മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വല്ലപ്പോയി മാസത്തിൽ 1-2 വട്ടമൊക്കെ ലോഗിൻ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കിട്ടുന്ന 100 കോയിനൊക്കെ വെച്ച് കറക്കുന്നതാണ് ഈ അക്കൗണ്ടിൽ. അപ്പോൾ അതായത് പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഐക്കോണി കിട്ടുന്നുണ്ട് ഗൈസ്. അതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതായത് കൊണാമി പുതുതായിട്ട് തുടങ്ങുന്ന അക്കൗണ്ടിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഐക്കോണി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല ഐക്കോണി കിട്ടി, പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് സ്ലോ ആയി അതങ്ങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഈ അക്കൗണ്ട് തന്നെ എടുത്ത് നോക്കുക. എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഞാൻ ഒരൊറ്റ മാച്ചിൽ പോലും കളിച്ചിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, ഗിഫ്റ്റ് അല്ലെങ്കിൽ ലോഗിൻ ബോണസ് അല്ലെങ്കിൽ എന്താ പറയുക അച്ചീവ്മെൻറ്റിന് കിട്ടുന്ന കോയിൻസ് വെച്ചിട്ടാണ് ഞാൻ കറക്കാറുള്ളത്. ഇതിൽ മെസ്സിനെയും ക്രിസ്ത്യാനോനെയും എന്താ പറയുക ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ റുമനിക എടുത്തു എനിക്ക് ഫസ്റ്റ് അക്കൗണ്ടിൽ കിട്ടിയ ഐക്കോണിക്കാണ് റുമനിക. പിന്നെ കഫുവാണുള്ളത്, കഫുവിനെയാണ് സെക്കൻഡായിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുള്ളറ്റിന് കിട്ടി. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ എല്ലാ അക്കൗണ്ടും, അതായത് 2 അക്കൗണ്ടിലും എനിക്ക് കിട്ടിയ ഐക്കോണിക്സിൽ ഒരു 70% ഞാൻ രാവിലെ ലോഗിൻ ബോണസ് കളക്ട് ചെയ്തതിന് ശേഷം കറക്കിയപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും കാരണം ആ ഒരു സമയത്ത് കൂടുതൽ ഐക്കോണിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്, എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. സോ എന്താ പറയുക, നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐക്കോണിക് പ്ലേയേഴ്സ്. ഇനിയിപ്പോൾ ലെജൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുക. ഇതാണ് ഫീച്ചേഴ്സ് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഫീച്ചേഴ്സ് ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. കാരണം ആ ഒരു തുടക്കത്തിൽ എനിക്ക് നല്ല പ്ലേയേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫീച്ചേഴ്സ് ഇറക്കേണ്ടി വന്നു. പിന്നെ ഗൈസ് ലെജൻസിൻ്റെ കാര്യം പറയാം. ലെജൻസിന് ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം തീരെയല്ല, വെറുതെ കൊടുക്കുകയാണ്. ബേസ്ബോൾ കൊടുക്കുന്ന പോലെ ആഴ്ചയിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ എന്താ പറയുക ഫ്രീ ആയിട്ട് ഓരോരോ ലെജൻസിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും വാല്യൂ കുറച്ചിട്ടുണ്ടായിരുന്നു കൊണാമി ഈ ലെജൻസിന്. അക്കൗണ്ടിൽ എനിക്ക് ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാർഡ് തന്നെയാണ് ഗൈസ്. ഈ ഒരു കാർഡിന് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വീഡിയോസൊക്കെ കാണാനൊക്കെ അറിയാൻ പറ്റും. ഞാൻ കുറേ പുകയത്തി പറയാറുണ്ട് ഈ കാർഡിനെ പറ്റിയിട്ട്. വേറെ ലെവൽ സാധനമാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കൂടുതൽ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു അക്കൗണ്ട് അപ്പോഴും കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ഞാനിത് എന്താ പറയുക വല്ലാണ്ടൊന്നും തിരിഞ്ഞു നോക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ആയി പോയിട്ടുണ്ടോ. ഈ ഒരു റുമേനികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കയറി നോക്കും. എന്തായാലും ഇതിലിപ്പോൾ 800 സംതിങ് അത്ര റേറ്റിംഗ് ഒക്കെ ഉള്ളൂ. ഞാൻ കളിക്കാറേ ഇല്ല. ഞാൻ എത്ര കളി കളിച്ചെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, ടോട്ടൽ 19 മാച്ചാണ് കളിച്ചത്. 19 മാച്ച് കളിച്ചു. അതിൽ 14 വിന്നുണ്ട്, ഒരു ഡ്രോ, 4 ലോസ്, വിൻ റേറ്റ് 73% ഗൈസ്. എൻ്റെ മോനെ ഞാൻ പ്രോ ആണ് ഈ അക്കൗണ്ടിൽ സീന് ഗൈസ്. ഇതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ അവസ്ഥ. സോ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതായത് പുതുതായിട്ട് തുടങ്ങുന്ന അക്കൗണ്ട്സിനൊക്കെ അത്യാവശ്യം ഐക്കോണിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കുറേ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇട്ടേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ല കാണാനുമായി വീണ്ടും കാണാം. ഇസ്മി എംജെ സൈനിങ് ഔട്ട്. ബൈ.